കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കുഞ്ഞുമുയല് അമ്മയെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോവാന്ന് ആലോചിച്ചു. കുഞ്ഞുമുയല് അവിടുന്ന് പോയി കഴിഞ്ഞാ അമ്മ മുയലിന് പിന്നെ ഹാപ്പി ആയിട്ടിരിക്കല്ലോ. ടൈഗറ് വഴക്കും പറയില്ലല്ലോ. രാത്രി നീ എനിക്കൊരു കഥ പറഞ്ഞു തന്നില്ലേ? ഇതായിരുന്നു കഥ. പാവം അമ്മ മുയലിന് ടൈഗറ് വഴക്ക് പറയാതിരിക്കാൻ വേണ്ടി കുഞ്ഞുമുയല് ദൂരേക്ക് പോയിന്നല്ലേ നീ എന്നോട് പറഞ്ഞ കഥ? അപ്പൊ പിന്നെ അമ്മമ്മ വഴക്ക് പറയുന്ന കരുതിട്ടാണോ? അങ്ങനെയൊന്നും അല്ല അമ്മേ, ഞാൻ നല്ലതുപോലെ പഠിക്കാൻ വേണ്ടിയാ പോകുന്നത്. ഞാൻ നല്ലതുപോലെ പഠിച്ച് വലിയ IAS ഓഫീസർ ആവണമെന്നല്ലേ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ വലിയൊരു IAS ഓഫീസറായ അത് കാണുമ്പോ അമ്മയ്ക്ക് സന്തോഷാവില്ലേ? അതെ ഉണ്ണി, എന്ന് വെച്ചിട്ട് നീ വലിയ ആളെ പോലെ സംസാരിക്കുന്നു. സ്വന്തമായിട്ട് തീരുമാനമൊക്കെ എടുക്കുന്ന ഒരു വലിയ ആളായി. ഇല്ല അമ്മേ, ഞാൻ എപ്പോഴും അമ്മയുടെ ഉണ്ണി തന്നെയാ. നീ എന്റെ പഴയ ഉണ്ണിയല്ല, ഒരുപാട് മാറിപ്പോയി. നിന്നെ ആരോ മാറ്റിയെടുത്ത്. അങ്ങനെയൊന്നും പറയാതെ അമ്മേ, എന്നെ പെട്ടെന്ന് പറഞ്ഞു വിട്. ഞാൻ വല്യച്ഛന്റെ കൂടെ ഹോസ്റ്റലിലോട്ട് പോവാ. ഞാനെന്തിനാ നിന്നെ യാത്ര അയക്കണം? നീ ആരോടും ചോദിക്കാതെ ഒറ്റയ്ക്കല്ലേ തീരുമാനങ്ങൾ എടുത്തത്? നീ തനിയെ പോയാ മതി. പ്ലീസ് അമ്മ, എന്നെ ചിരിച്ചോണ്ട് യാത്ര ആക്കില്ലേ? എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നീ ദൂരേക്ക് പോവല്ലേ, ഞാൻ എങ്ങനെ ചിരിക്കും? നാളെ മുതല് ഹോസ്റ്റലിൽ നീ നിന്റെ കാര്യങ്ങളെല്ലാം തനിയെ ചെയ്യേണ്ടി വരും. ഇപ്പോഴേ നീ അതൊക്കെ ചെയ്ത് പഠിച്ചോ. നിന്നെ ദൂരേക്ക് വിടുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. നിന്നെ യാത്രയാക്കാൻ എനിക്ക് വരാൻ മനസ്സില്ല. അമ്മ നിക്കമ്മേ, അങ്ങനെ പറയാതെ അമ്മ, അമ്മ എന്റെ അടുത്ത് തന്നെ യാത്ര അയക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അമ്മ. നിനക്ക് നിന്റെ ആഗ്രഹങ്ങളും തീരുമാനങ്ങളുമാണ് വലുത്. എന്നെ കുറിച്ച് നീ ആലോചിക്കാറേയില്ല. ഈ അമ്മയെ നിനക്ക് ആവശ്യമില്ല. അമ്മ സന്തോഷായിട്ടിരിക്കാനാ ഞാനിപ്പൊ പോകുന്നത്. സോറി അമ്മ. കൺമണി കുഞ്ഞിന് പൊട്ടുകുത്താൻ നല്ല ചന്ദന പൂമണി പന്തലിട്ട് ആടി വാമുകിലെ നീയാലോലം പിഞ്ചിളം പദമായി മായാലോലം അമ്പിളി പോൽ നെഞ്ചിൽ ചേർത്തു വെച്ച് ഇന്നും പുഞ്ചിരിപ്പാലമൃതായി രാരി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെ? എന്താ അഖിൽ ഇത്രയ്ക്ക് ഫീൽ ആയോ നിനക്ക്? ഉണ്ണി ചെറിയ കുട്ടിയാ കാർത്തിക,
ഇവന് ഈ പ്രായത്തിലെ ഹോസ്റ്റലിലേക്ക് വിട്ടുകഴിഞ്ഞ അതിനെന്താ? ഭാസ്കരേട്ടന്റെ കുട്ടികള് പോലും ഹോസ്റ്റലിൽ നിന്നല്ലേ പഠിക്കുന്നേ. അവർക്ക് ഉണ്ണിക്കും നല്ല വ്യത്യാസമില്ലേ? അവര് വലിയ കുട്ടികളല്ലേ, എന്ന് നമ്മുടെ ഉണ്ണി ചെറിയ കുട്ടിയാടി. പാവം, അവനെ ഹോസ്റ്റലിലേക്ക് അയക്കാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നേ? അവർക്കില്ലാത്ത വിഷമം നിനക്കെന്തിനാ? അത് മാത്രമല്ല, കുട്ടികൾ വീട്ടിൽ തന്നെ വേണമെന്നുണ്ടോ? ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാ എന്താ കുഴപ്പം? ലോകത്ത് ഉണ്ണിക്ക് മാത്രം ഇങ്ങനെ നടക്കുന്നത് പോലെ ഓവറായിട്ട് ഫീൽ ചെയ്യുന്ന എന്തിനാ? നിനക്കതൊന്നും മനസ്സിലാവില്ല. നീ കാശുള്ള വീട്ടിലെ പെണ്ണ, നിങ്ങളെ പോലുള്ളവർക്ക് വാങ്ങാനല്ലേ അറിയൂ, കൊടുക്കാൻ അറിയില്ല. സാക്രിഫൈസ് എന്ന വാക്കിന്റെ അർത്ഥം പോലും. സാക്രിഫൈസിനെ കുറിച്ചൊക്കെ എനിക്ക് അറിയില്ലെന്നാണോ? നിനക്ക് എന്താ അറിയാവുന്ന? ബസ് എടുത്തിട്ട് ഫാമിലിയെ കുറിച്ച് അറിയൂ നിനക്ക്? നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷമാ നീ വസു എടുത്തെ പറ്റി അറിയാൻ തുടങ്ങിയത്. എന്നാ ആ ഫാമിലിയെ കുറിച്ച് എനിക്ക് നേരത്തെ എല്ലാം അറിയാം. അമ്മാവനും അമ്മായിയും അച്ഛനും അമ്മയും ആവുന്നത് നീ കണ്ടിട്ടുണ്ടോ? നീ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. മൂർത്തി അങ്കിളും സുശീല ആന്റിയും വസു എടുത്തിയുടെ പാരന്റ്സ് ആയിട്ട് മാറി. മരുമകളെ മകളായി കണ്ട് വസു എടുത്തിയുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ സ്ഥലം വിറ്റ കല്യാണം നടത്തിയത് ത്യാഗം എന്ന് പറഞ്ഞ അതാടി. അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥയായ വസു എടുത്തിക്ക് ആദ്യ കല്യാണം തീർത്തൊരു ദുസ്വപ്നമായിരുന്നു. അമ്മാവനും അമ്മായിയും അച്ഛനും അമ്മയായിട്ട് മാറി. ജീവിതകാലം മുഴുവനും എടുത്തേക്ക് തുണിയായിരിക്കാൻ വേണ്ടി രണ്ടാം വിവാഹത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അവരെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടും ഇല്ലെന്നാ പറഞ്ഞ്. ഒരുപാട് നിർബന്ധിച്ച കല്യാണത്തിന് സമ്മതിച്ചത്. അവരെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്ന ഏട്ടത്തി ഇപ്പൊ നരകവേദന അനുഭവിക്കുന്നേ. അതും ത്യാഗമാണ്. നമ്മുടെ ഉണ്ണിക്ക് 10 വയസ്സ് പോലും തികച്ചായിട്ടില്ല. ഇങ്ങോട്ട് വന്ന് അവനെ സ്നേഹിക്കാൻ ഒരു അച്ഛനെ കിട്ടുമെന്നും ഒരു വലിയ കുടുംബ സഹായത്തിനുണ്ടാവുമെന്നായിരിക്കും അവൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന അന്ന് മുതൽ ഉണ്ണിക്ക് അപമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതെല്ലാം ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചു കാണും. അവൻ ഈ വീട്ടിലില്ലെങ്കിൽ അവന്റെ അമ്മയ്ക്ക് സന്തോഷമാവുമെന്നായിരിക്കും കരുതിയത്. അതുകൊണ്ടാ അവൻ ജീവനതുല്യം സ്നേഹിക്കുന്ന അമ്മയെയും അച്ഛനെ കണ്ട അഭിയേട്ടനെയും ഇഷ്ടപ്പെട്ടു വന്ന കുടുംബത്തെയും ഒക്കെ ദൂരെയാക്കിയിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചത്. ഇതിന്റെ പേരാ ത്യാഗം. ഉണ്ണിയുടെ മനസ്സ് അത്രയ്ക്ക് മനസ്സിലാക്കിയതുപോലെയല്ലേ അഖിൽ സംസാരിക്കുന്നത്? ഒരു ചെറിയ കുട്ടി ഇത്രയ്ക്കും മെച്യൂറായിട്ട് എങ്ങനെയാ ചിന്തിക്കുന്നത്? അവന്റെ ഈ ചിന്തയ്ക്ക് പിന്നില് ആരോ ഒരാളുണ്ട്. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനെന്തിനു പറയണം, അതിന്റെ ആവശ്യം എന്താ? പിന്നെ ആരായിരിക്കും? അത് എനിക്കിങ്ങനെ അറിയാക്കിൽ. നീ ഇപ്പൊ ഞങ്ങളുടെ ഇളയമ്മയായിട്ട് വലിയ കമ്പനിയല്ലേ? ആൾക്കാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കി അവരെ പിരിക്കുന്ന ഇളയമ്മയുടെ വിനോദമാണ്. അവരുടെ പ്ലാനിൽ നീ ഇല്ലല്ലോ അല്ലേ? സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല അഖിൽ. നിങ്ങൾ തമ്മിൽ കൂട്ടായതുകൊണ്ട് ചോദിച്ചതാ. അപ്പോ നിനക്കെന്നെ വിശ്വാസമില്ലേ അഖിൽ? എന്നെ കുറിച്ച് നീ ഇങ്ങനെയാണോ ചിന്തിച്ചിരിക്കുന്നത്? നോക്ക് കാർത്തിക, നീ തെറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരു തെറ്റ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ലെന്നാ ഉദ്ദേശിച്ചത്. കുഞ്ഞുങ്ങളോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹം ആ ദൈവത്തോട് ചെയ്യുന്ന പാപത്തിന് തുല്യമാണ്. കുഞ്ഞുങ്ങളെ എനിക്കും ഇഷ്ടമാണ് അഖിൽ. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ, അവരെ പറ്റി നീ ചിന്തിക്ക. അത് തന്നെ ഞാൻ പറയുന്നേ. ഇന്ന് നമ്മൾ ആരോടെങ്കിലും അന്യായം പ്രവർത്തിച്ച അത് നാളെ നമുക്ക് നേരെയായിരിക്കും തിരിയുന്നേ. എന്താ വലിയ ആൾക്കാരെ പോലെ ഫിലോസഫി പറയുന്നേ? ലീവ് ഇറ്റ് അഖിൽ. ഉണ്ണിയുടെ കാര്യം എനിക്കങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല കാർത്തിക. ഇന്ന് മുതല് ഉണ്ണി ഹോസ്റ്റലിൽ എങ്ങനെയായിരിക്കും അറിയില്ല. ഇവിടെ വസു എടുത്തെ പറ്റി ചിന്തിക്കുമ്പോ തന്നെ പേടിയാവോ എനിക്ക്. ഇതേ കുറിച്ചൊക്കെ ഓർക്കുമ്പോ ദേഷ്യം വരുന്നു. കുറച്ചുനാൾ കഴിയുമ്പോ അഡ്ജസ്റ്റ് ആയിക്കോളും, എല്ലാം ശരിയാവും അഖിൽ. ഫീൽ ചെയ്യുന്ന എന്തിനാ? ഇല്ല കാർത്തിക, എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ച് ഉണ്ണി ഹോസ്റ്റലിലേക്ക് പോവാതിരുന്ന നന്നായിരുന്നു. ഉണ്ണിയെ ഞാനും ഒരുപാട് മിസ് ചെയ്യും.
വസു, ഉണ്ണി ഹോസ്റ്റലിൽ പോകാൻ ഇറങ്ങി. ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടു എന്നെ അനുസരിക്കാതെ അവൻ ഇവിടുന്ന് പോവാ. അവൻ പഠിക്കാനായിട്ടല്ലേ വസു പോകുന്നത്? ഇങ്ങനെ നീ കരഞ്ഞുണ്ടായിച്ചാലോ? അവന് വേണ്ടിയല്ലേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അവന് വേണ്ടി തന്നെയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്? ഞാൻ ജീവിക്കുന്നത് പോലും ഉണ്ണിക്ക് വേണ്ടിട്ടല്ലേ? ഇനി അവൻ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഇനി എന്തിനു ജീവനോട് ഇരിക്കണം ചേച്ചി? എന്റെ വസു, നിന്നെ കാണാതെ ഉണ്ണിയെ കൊണ്ട് ഇരിക്കാൻ പറ്റുമെന്നാണോ? നീ നോക്കിക്കോ, നാളെ ഈ സമയമാകുമ്പോ ചുമരിലടിച്ച പന്ത് പോലെ അവൻ തിരിച്ചു വരും. എന്നിട്ടെന്താ ചേച്ചിയുടെ മക്കള് വരാത്ത? ആരാ പറഞ്ഞ വരില്ലെന്ന്? ഹോസ്റ്റലിൽ നിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വാശി പിടിച്ചതാ. എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്നോ? പക്ഷേ ആ വീട്ടിൽ നിന്ന് കുസൃതി കൂടി പഠിത്തത്തിൽ ശ്രദ്ധ വരില്ലെന്ന് കരുതി ഞാനാ നിർബന്ധിച്ച് അവരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വിട്ടത്. ഹോസ്റ്റൽ ഒരു നരകമാ. ഉണ്ണി അവരെ പോലെയല്ല, അവൻ ഒരു കുസൃതിയും ഇല്ല. വീട്ടിലായിരുന്നാലും ഹോസ്റ്റലിലായിരുന്നാലും അവൻ നന്നായിട്ട് പഠിക്കും. അപ്പൊ ഉണ്ണി ഉറപ്പായിട്ടും തിരികെ വരുമല്ലേ ചേച്ചി? അവന് നീ എന്ന് വെച്ച ജീവനാ. നിന്നെ വിട്ടു നിൽക്കാൻ അവന് പറ്റില്ല. ഇന്ന് രാത്രി തന്നെ തിരികെ വന്നാൽ അതിശയിക്കേണ്ട കാര്യമില്ല. ചേച്ചി, എന്നെ വിട്ട് ദൂരെ നിൽക്കണമെന്ന് അവന്റെ മനസ്സിൽ ആവശ്യമില്ലാത്തൊരു ചിന്ത വന്നിരിക്കുക. ഇന്നലെ മുതലേ അവൻ ഇതിന് തയ്യാറായിരിക്കുക. അവന്റെ മനസ്സെന്താ ഇത്ര പെട്ടെന്ന് മാറിയത്? എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. എന്റെ തീരുമാനമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഈ വീട്ടിൽ ഉണ്ണി എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. നോക്കു വസു, ചിലത് നേടാൻ വേണ്ടിട്ട് നമ്മൾ ചിലത് വിട്ടുകൊടുക്കേണ്ടി വരും. മക്കളുടെ കാര്യത്തില് നമ്മൾ ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വരും. അവൻ പോണുന്ന് പറയുമ്പോ നീ പിടിച്ചു നിർത്തിയ അവന് വാശി കൂടെയുള്ളു. നീ ഒന്ന് കണ്ണടിച്ചു നോക്ക്, നീ വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഓടി വരും. എന്നെ വിശ്വസിക്ക വസു. വാ, താഴെ എല്ലാരും വെയിറ്റ് ചെയ്യുക. സന്തോഷത്തോടെ അവനെ പറഞ്ഞേക്കും. വാ. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വരൂ.
ഞാൻ പോയിട്ട് വരാം അമ്മ.